ഹമാസ് ഇസ്രായേൽ ഏറ്റുമുട്ടൽ 11 ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആ സംഘർഷാവസ്ഥയ്ക്ക് അവിടെ ആ മേഖലയിൽ അയവില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നത്. ഇസ്രായേൽ നഗരങ്ങളായ ജെറുസലേമിനും ടെൽ അവീവിനും നേരെ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി. ഇസ്രായേൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗാസയുടെ ആരോഗ്യ സംവിധാനം കൺമുന്നിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് യു എൻ ഉദ്യോഗസ്ഥൻ മാർട്ടിൻ ഗ്രിഫിത്ത് പറയുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടപ്പലായനം തെക്കൻ ഗാസയിലേക്ക് നടക്കുന്നതായ റിപ്പോർട്ടുകളും വരുന്നു. മെറിൻ മേരി ചാക്കോ നൽകും ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ. മെറിൻ, ഇപ്പോൾ മധു കുട്ടനാഗറെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിലേക്ക് വരുന്നു, പക്ഷേ അപ്പോഴും ഈ ഗാസയിലെ ആക്രമണം അതുപോലെ തുടരുന്നുണ്ട് എന്നാണ് വിദേശ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കൂട്ടപ്പലായനം എങ്ങനെ നടക്കുന്നു? അപ്പം ഈ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം തന്നെ പരിമിതമായി കൊണ്ടിരിക്കുന്നു എന്ന് യു എൻ വിലയിരുത്തുന്നുമുണ്ടല്ലോ ഗാസയിൽ. പ്രജിൻ, പശ്ചിമേഷ്യ 11 ദിവസവും സംഘർഷഭരിതമാണ്. ഇപ്പോൾ ഇസ്രായേൽ നഗരങ്ങളായ ടെല്ലവീവിനും യെരുഷലേമിനും നേരെ ഇപ്പോൾ ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നു. ഇസ്രായേൽ പാർലമെൻ്റായ നെസറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ ഒരു സൈറനുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ പ്രസിഡന്റ് ഐസക് ഹൊസോഗും പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞിരുന്നു. ഈ ആക്രമണങ്ങളുണ്ടായ സൈറനുകൾ മുഴങ്ങിയ ഉടൻ തന്നെ അംഗങ്ങളോടെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാനും ഷെൽട്ടറുകൾ വിട്ടു ും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ ആക്രമണത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റതായോ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. എന്തായാലും ഇസ്രായേലിന്റെ പ്രശസ്തമായിട്ടുള്ള അയൺ ഡോൺ സംവിധാനം തകർത്താണോ ഇത്തരത്തിൽ ആക്രമണം, റോക്കറ്റ് ആക്രമണം ഉണ്ടായത് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇപ്പോൾ ഇസ്രായേലിന്റെ നഗരങ്ങൾക്ക് നേരെയാണ്, രണ്ട് നഗരങ്ങൾക്ക് നേരെയാണ് ഇത്തരത്തിൽ കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിലെ ഗാസയിലെ സാഹചര്യം, സ്ഥിതിഗതികൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ യു എൻ ഉദ്യോഗസ്ഥൻ തന്നെ, യു എൻ എയ്ഡ് തലവൻ മാർട്ടിൻ ഗ്രിഫിത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഗാസ നമ്മളുടെ കൺമുമ്പിൽ, ആരോഗ്യ സംവിധാനമെല്ലാം നമ്മളുടെ കൺമുമ്പിൽ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭക്ഷണവും കുടിവെള്ളവും ഇല്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തന്നെ ജനം ദുരിതമനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നതെന്ന് തന്നെയാണ് യു എൻ തന്നെ പറയുന്നത്. നേരത്തെ തന്നെ ആശുപത്രികളിലെ സാഹചര്യം പുറത്തു വന്നിരുന്നു, കാരണം മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ല. ഐസ്ക്രീമുകൾ സൂക്ഷിക്കുന്ന വലിയ ട്രക്കുകളിലാണ് മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്നും നേരത്തെ യു എൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയം വടക്കൻ ഗാസയിൽ നിന്നും തെക്കൻ ഗാസയിലേക്ക് കൂട്ടപലായനം തുടരുകയാണ്. ഈ കൂട്ടപലായനത്തിനിടയിലും ആക്രമണങ്ങളുണ്ട്. റാഫ അതിർത്തിയിലും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഹമാസ് ബന്ദികളാക്കിയത് 199 പേരാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു 21-കാരനായ ബന്ദിയുടെ വീഡിയോ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യ ഇപ്പോൾ 11 ദിവസത്തിലും സംഘർഷങ്ങൾക്ക് അയവില്ലാതെ തന്നെ തുടരുകയാണ്. മേഖലയിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമെന്ന് പറയാൻ സാധിക്കും. പ്രജിൻ, മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 11 ദിനത്തിലും ആ മേഖല അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. സംഘർഷാവസ്ഥ കൂടുതൽ മൂർച്ഛിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.